നമസ്കാരം. പ്രതിരോധത്തിലാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാൻ പലതരത്തിൽ ചാവേറുകൾ ഇറങ്ങും. അതിൽ ഒന്ന് കൃത്യമായ ഫേക്ക് ഐഡികളാണ്. ഇവർ വ്യാജ ചിത്രങ്ങൾ സൃഷ്ടിക്കും. ഇല്ലാത്ത ചിത്രങ്ങൾ ഈ പറയുന്ന ആരോപണത്തിലെ ആളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിലേത് എന്ന രീതിക്ക് മാറ്റം വരുത്താൻ ശ്രമിക്കും. വ്യാജ വാർത്ത എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ വാർത്ത പലയിടങ്ങളിലായി കൊണ്ടുപോയി ഒട്ടിക്കും. ഇതൊക്കെയാണ് ഒരു വിഭാഗം ചാവേറുകൾ. ഇവറ്റകൾക്ക് കുറച്ച് നാണവും മാനവും ഉള്ള കൂട്ടത്തിലാണ്. അവനവൻ്റെ മുഖം കാണിച്ച് നാറാൻ നിൽക്കില്ല. മറ്റൊരു ചാവേർ വിഭാഗം ഇടതുപക്ഷ നേർച്ച കോഴികളാണ്. അയ്യോ, ആ പാവം ബബിയ മുതലേക്ക് കൊടുത്തിരുന്ന ആ പഴയ നേർച്ച കോഴികളല്ല കേട്ടോ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീറ്റ കൊടുത്ത് വളർത്തുന്ന സാംസ്കാരിക നേർച്ച കോഴി. ഇവരുടെ പ്രവർത്തനം വളരെ രസകരമാണ്. കേരളത്തിന് മുകളിൽ എവിടെയെങ്കിലും ഒരു ഹിന്ദു ഇതര സമുദായക്കാരൻ ഒന്ന് കാലിടറി വീഴുകയും അതിൻ്റെ 4 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു BJP പ്രവർത്തകൻ്റെ വേണ്ട ഒരു ഹിന്ദു നാമധാരിയുടെ വീടുണ്ടാക്കുകയും ചെയ്താൽ മതി. പിന്നെ ഈ ഫോട്ടോസ്റ്റാറ്റ് യന്ത്രം പ്രവർത്തിക്കുകയായി. പിന്നീട് അങ്ങോട്ട് 3-4 നാൾ കിട്ടുന്ന തീറ്റയ്ക്ക് ഒരു പൈങ്കിളിയും പൂങ്കണ്ണീരും കലർത്തി തൈക്കിളിയുടെ ഘോരഘോരമായ എഴുത്ത് കാണാം. എന്നാൽ ദേ ഇങ്ങനെ പച്ചയ്ക്കൊരു കമ്മ്യൂണിസ്റ്റുകാരൻ 2 സ്ത്രീകളുടെ തലവെട്ടിക്കൊന്ന് പല കഷണങ്ങളാക്കി കുഴിച്ചിട്ട ഒരു വാർത്ത വന്നു. അയാൾ കുറ്റവും സമ്മതിച്ചു. കൂട്ടുപ്രതികളും അറസ്റ്റിലായി. അയാളുടെ രാഷ്ട്രീയം എന്തെന്ന് ചാനലിലും സോഷ്യൽ മീഡിയയിലും നാട്ടുകാരാലും വ്യക്തമാക്കപ്പെട്ട് നിൽക്കുമ്പോഴും ഒരു തരി നാണമോ ഉളുപ്പോ കൂടാതെ പരസ്യമായി മുഖ്യമന്ത്രിയുടെയും വീണ ജോർജിൻ്റെയും ഫോട്ടോ വാളിലുണ്ടെങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാകുമോ? അയാൾ പാർട്ടി മെമ്പറാണോ? അയാൾക്ക് എന്തെങ്കിലും പാർട്ടി ചുമതലയുണ്ടോ എന്നൊക്കെ പരസ്യമായി എഴുതിയിട്ട് പരിഹാസപാത്രമാകുകയാണ് ഈ തരം നേർച്ച കോഴി. ശരി, പ്രസ്തുത കമ്മ്യൂണിസ്റ്റ് നേർച്ച കോഴി പറഞ്ഞത് എന്ന് നോക്കാം. പ്രൊഫൈലിൽ മുഖ്യമന്ത്രിയുടെയും വീണ ജോർജിൻ്റെയും ഫോട്ടോ ഉണ്ടെങ്കിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനാകുമോ? അയാൾക്ക് എന്തെങ്കിലും ഒരു പാർട്ടി ഭാരവാഹിത്വം ഉണ്ടോ? അയാൾക്ക് പാർട്ടി പ്രാഥമിക മെമ്പർഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെയാണ് നേർച്ചക്കോഴിയുടെ പുലമ്പലുകൾ. തീർന്നില്ല. അതിനിടയിൽ ഹൈന്ദവർ വിശ്വസിച്ചിരുന്ന ബബിയ എന്നൊരു മുതല മരണപ്പെട്ട വിഷയത്തെ വീണ്ടും പരിഹസിച്ച് എൽദോസ് കുന്നപ്പള്ളി MLA നേരെ വന്ന ആരോപണത്തെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ആഭ്യന്തര പ്രശ്നവും ഉൾപ്പെടുത്തി അവ ഇതിനിടയ്ക്ക് മുങ്ങിപ്പോകരുത് എന്ന കനത്ത ആശങ്ക കൂടി നേർച്ചക്കോഴി പങ്കുവച്ചിട്ടുണ്ട്. ഈ നേർച്ചക്കോഴിയുടെ അറിവിലേക്കായി ഈ കേസിലെ പ്രതിയുടെ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമാക്കാം. ഭഗവത് സിംഗ് എന്നയാൾ വാസുവൈദ്യൻ എന്നയാളുടെ മകനാണ്. തലമുറകളായി പ്രദേശത്ത് തന്നെയാണ് താമസം. പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. ഇത്രയും സ്ഥലത്തെ വാർഡ് മെമ്പറായ സ്ത്രീ തന്നെ വെളിപ്പെടുത്തിയതാണ് കേട്ടോ നേർച്ചക്കോഴി. ആ പിന്നെ ഈ പ്രതി CPM ഇലന്തൂർ മാർക്കറ്റ് ഉൾപ്പെടുന്ന ടൗൺ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. തീർന്നില്ല. CPM ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച ആളുമാണ്. ഈ പ്രതിയായ ഭഗവത് സിംഗ് ആ നേർച്ചക്കോഴി ഇയാൾ നിലവിൽ CPM പോഷക സംഘടനയായ കർഷക സംഘത്തിൻ്റെ പഞ്ചായത്ത് ഭാരവാഹിയാണത്രേ. ഈ അടുത്തിടയ്ക്ക് മല്ലപ്പള്ളിയിൽ നടന്ന കർഷക സംഘം ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെ മുഴുവൻ സമയം പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങളൊക്കെ പ്രചരിക്കുന്നുമുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.